नमस्कार मैक्स मीडिया स्वागत इन वीडियो पूरम नक्षत्र जन फल संसा संस्कृत पूर्व फाल्गुनी पूरम नक्षत्रते अड़ा जनवर नौंदर्य शरीरपुष्टियवर नध्वानशील कहवर पूरम नक्षत्र पक्षे तेखल मार स्वभाव ई नक्षत्र प्रत्येक इवसपति अंजु वयस ई नक्षत्र पोवे गौरव स्वभावकार बुद्धि सामर्थ्यव संदर्भानुसरण प्रवर्ति कहवर इवर पेट क्षोभिक अल शांतर इन असाधारण कहव ई नक्षत्र एला रंग मान्यता प्रतीक्षिक्षत्र पूरम अब लिखा वह नीमर प्रति स्वभाव इवरको अन्ष्टमुस प्रवर्ति इवर माणी इतमूल धारा शुक इवर्को अोत धारा शुक्र नक्षत्र पूरम इवर ना कैरतपिड़ पलर इवर शुकई मारा मान्य पेमा स्वंत नील भद्रमाकान तेकुट आरोपिकपड़ा प्रत्येक श्रद्धिवरान पूरम नक्षत्र कहव कहव आरों कलह की प्रत्येक श्रद्धि आदर्श पेरी विटुवीचा स्वीकवरानिवर ललित कल नापर्यमर तंगे कहव अंगीक आग्रह कहव मिलव प्रदर्शिपयूम अगर स्वातंत्र इष्टपरान पूरम नक्षत्र जातर माधुर्यमे संसारेतृत्व ई नक्षत्र जातर मत प्रत्येक पूरम नक्षत्र जन पुषंमार स्त्रीयो तापर्यम कूड़ियावरान स्त्री प्रशंस वरदी निर्तन ई नक्षत्र जनषंमार मिड़कर ई विषय जीव पल प्रतिसंधि कारण आगा उपकार स्मरण नक्षत्र पूरम आलका स्वाधीन इवर कहव कूड़ल एला प्रवर्त पूरम नक्षत्र विजा अधिकार स्थानी शोभिकान इवर प्रत्येक तापर्य स्थान इवर वाले शोभिके सत्यसंधर सदाचार निष्ठयर ई नक्षत्र पर वाकाल स्वभाव इवरको अल ग्रंथ पारायण तापर्यम का इवर भौतिक सुखुविक नाग्यमान अब जीवन नाई आस्वदान भाग्यम ई नक्षत्र जातरको तमाशक अगेट स्नेह मानसिक संघर्ष यादृशिक संभव पलपुर उद्देश्य कईवर कई पूरम नक्षत्र जन स्त्री उ मन उड़म अल तूल इवरको अदमूल कुटुंब जीवन अस्वस्थमी वरावान प्रेम बंध तक उद्देश विवाह वरिंग ई नक्षत्र चल दोष पार्य स्वत् का सूक्षण ई नक्षत्र ई नक्षत्र कुटते विदेशवास योगमान पूरम नक्षत्र जन स्त्री स्थिर स्वत् अदायद जीवितवसान वे पेरी वस्तुवको डिपोसीटो उध्यु पुदे भयमान इकूट पक्षे धैर्यशाल अभिनवर जीवन मध्य वयस वे उयर्चाच्चको पन्द्रुद वयस वालं पुदे सोषप्रदमी पक्षे विद्याभ्यासकाल पन्द्रुद वयस मुदल पद वयस वाल तिज विजयमो पिपूर्ण पराजयमो इलावस्थलूट मोटू പതിനെട്ട് വയസ്സിന് ശേഷം 30 വയസ്സ് വരെയുള്ള കാലം വിദ്യാഗുണം തൊഴിൽഗുണം വിവാഹം കുടുംബസുഖം സന്താനസുഖം തുടങ്ങിയവ സൂചിപ്പിക്കുന്നതാണ്
ഇരുപത്, മുപ്പത്, 33 എന്നീ വയസ്സുകളിൽ സുപ്രധാനമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിച്ചെന്നും വരും. 30 വയസ്സ് മുതൽ 40 വയസ്സുവരെയുള്ള കാലത്ത് ഭൂസ്വത്ത്, പുതിയ വീട് തുടങ്ങിയവയും സാമ്പത്തിക ബുദ്ധിമുട്ട് തുടങ്ങിയവയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 40 വയസ്സിന് ശേഷമുള്ള ഇവരുടെ ജീവിതം പൊതുവെ ശാന്തവും സന്തോഷകരവുമായിരിക്കും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിവാഹ സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് 21 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള സമയവും പുരുഷന്മാർക്ക് 24 വയസ്സിനും 29 വയസ്സിനും ഇടയ്ക്കുള്ള സമയവുമാണ് വിവാഹത്തിന് അനുയോജ്യമായ സമയം. സ്ത്രീ ജാതകത്തിൽ കുജൻ അനിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി, ഭദ്രകാളി, ഹനുമാൻ സ്വാമി എന്നിവരുടെ ആരാധനയും പ്രീതിയും പൂജകളും നടത്തേണ്ടതാണ്. പൂരം നാളുകാരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. എന്നിരുന്നാലും ചില പൂരം നാളുകാർക്ക് വിവാഹ ജീവിതത്തിൽ അപൂർണത അനുഭവപ്പെടുകയോ വിവാഹ ജീവിതം തന്നെ തകർന്നു പോകുകയോ ചെയ്തെന്ന് വരുന്നതായി കാണുന്നുണ്ട്. ഭാഗികമായി ശയനസുഖം കുറഞ്ഞ ഒരു നക്ഷത്രമാണ് പൂരം. പൂരം നക്ഷത്രത്തിൻ്റെ രാശിഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിങ്ങം രാശിയിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് പൂരം. ചിങ്ങം രാശിക്ക് സിംഹത്തിൻ്റെ രൂപമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതർ ഗൗരവഭാവവും ഭരണശേഷിയും ആജ്ഞാശക്തി, അധികാരമോഹം, ആരെയും വകവയ്ക്കാത്ത ഒരു സ്വഭാവം എന്നിവ കാണിക്കും. ശത്രുക്കളോട് ദയയില്ലാതെ പെരുമാറുകയും ചെയ്യും. പ്രതിബന്ധങ്ങളെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ഒരു ചങ്കൂറ്റം, മാംസഭക്ഷണത്തിലും ജന്തുഹിംസയിലും സന്തോഷമുള്ള ഒരു സ്വഭാവം, ഇതെല്ലാം ചിങ്ങം രാശിയുടെ സൂചനകളാണ്. ദശാകാലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. പൂരം നക്ഷത്രം ശുക്രദശയിലാണ് ജനിക്കുന്നത്. ശുക്രദശ 20 വർഷമാണ്. ജനിച്ച സമയമനുസരിച്ച് അനുഭവേദ്യമാകുന്ന ദശാകാല ദൈർഘ്യത്തിലും വ്യത്യാസമുണ്ടാകും. പൊതുവിൽ പറഞ്ഞാൽ 10 വർഷമാണ് ശുക്രദശാകാലം. ജനനം മുതൽ 10 വയസ്സുവരെ ശുക്രദശ, 10 വയസ്സിനു ശേഷം 16 വയസ്സുവരെയുള്ള സമയം ആദിത്യ ദശാകാലമാണ്, അത് 6 വർഷമാണ്. തുടർന്ന് 10 വർഷം ചന്ദ്രദശാകാലമാണ്, അതായത് 16 വയസ്സ് മുതൽ 26 വയസ്സുവരെയുള്ള സമയം. 26 വയസ്സ് മുതൽ 33 വയസ്സുവരെ ചൊവ്വദശയാണ്, 7 വർഷം. 33 വയസ്സ് മുതൽ 51 വയസ്സുവരെയുള്ള സമയം രാഹുദശയാണ്, 18 വർഷക്കാലം. തുടർന്ന് 16 വർഷം, അതായത് 51 വയസ്സ് മുതൽ 67 വയസ്സുവരെയുള്ള സമയം വ്യാഴദശാകാലമാണ്. 67 വയസ്സ് മുതൽ 19 വർഷം, 86 വയസ്സുവരെയുള്ള സമയം ശനിദശാകാലമാണ്. രാഹു, ശനി, ചന്ദ്രൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര ക്രിയകൾ ചെയ്യേണ്ടതാണ്. പൂരവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ പ്രത്യേക വഴിപാടുകളും പൂജകളും നടത്തേണ്ടതാണ്. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി എന്നീ ദേവീക്ഷേത്രം എന്നീ ദേവിമാരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും യക്ഷിയമ്മയ്ക്ക് പ്രത്യേക വഴിപാട് കൊടുക്കുകയും വേണം. പൂരവും ഞായറാഴ്ചയും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ ആദിത്യ പൂജ ചെയ്യുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. ജന്മനാളുകളിൽ പതിവായി ലക്ഷ്മി പൂജ നടത്തേണ്ടതുമാണ്. അത്തം, ചോതി, അനിഴം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽ ഉത്തമമായ കാര്യങ്ങൾ ചെയ്യുകയോ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുമായി പങ്കുകച്ചവടങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതും ദോഷമാണ്. ചുവപ്പ്, വെള്ള, ഇളം നീല എന്നിവയാണ് പൂരം നക്ഷത്രത്തിൻ്റെ അനുകൂലമായ നിറങ്ങൾ. പൂരം നക്ഷത്രത്തിൻ്റെ ദേവത ആര്യമാവാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. സ്ത്രീ യോനിയാണ്. ജലം ഭൂതവും ചുണ്ടലി മൃഗവുമാണ്. ചെമ്പോത്താണ് പക്ഷി, പ്ലാശാണ് വൃക്ഷം. ഭാഗ്യരത്നം വജ്രമാണ്. ഭാഗ്യസംഖ്യ 6. ഇതൊക്കെയാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പൊതുവിലുള്ള നക്ഷത്ര ഫലങ്ങൾ എന്ന് പറയുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.